हेलो गाइस वेलकम बैक टू फुडीज व्लॉग्स फुडीज व्लॉग्स मत्तोरु व्लॉगिलेक्क एवर्क्कुम स्वागतम ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ട്രൈ ചെയ്യാൻ പോകുന്നത് കാരറ്റ് ലഡുവിന്റെ റെസിപ്പിയാണ് കാരറ്റ് ലഡു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മധുരം ഇഷ്ടപ്പെടുന്നവരെ ഉറപ്പായിട്ടും ട്രൈ ചെയ്യാൻ നോക്കേണ്ട റെസിപ്പി തന്നെയാണ് കാരറ്റ് ലഡു പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കുകയും ചെയ്യാം കുറച്ച് സാധനങ്ങൾ മതി അപ്പോൾ എന്തായാലും നിങ്ങൾ ഇതൊന്ന് വീട്ടിൽ ട്രൈ ചെയ്യാൻ നോക്കണം അപ്പോൾ വീഡിയോയിലേക്ക് പോകാം ആദ്യം തന്നെ നമുക്കൊരു പാൻ വെച്ച് കൊടുക്കാം കുറച്ച് തേങ്ങ ചിരകിയത് ഇട്ട് കൊടുക്കാം തേങ്ങ വറക്കൊന്നും വേണ്ട ചെറിയതായിട്ട് അതിന്റെ ഒരു വെള്ളത്തിന്റെ ഒരു മയം പോയി കിട്ടിയാൽ മതി അപ്പോൾ അതുവരെ നമുക്ക് ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഇളക്കി കൊടുത്തിട്ട് എടുക്കാം അപ്പോൾ കുറച്ച് സെക്കൻഡോളം മതി അപ്പോൾ ഇതുപോലെ ഇളക്കി കൊടുത്തിട്ട് നമുക്ക് അതിൻ്റെ ആ ഒരു വെള്ളം ഒന്ന് ചെറുതായിട്ടൊന്ന് പറ്റി വരുമ്പോൾ ഒന്ന് എടുക്കാം മറ്റേ ഒരു 20 സെക്കൻഡോളം ആ തേങ്ങ ഒന്ന് കണ്ടോ വറുത്തെടുത്തിട്ടുണ്ട് അപ്പോൾ ജസ്റ്റ് അതിൻ്റെ നിറം ഒന്നും മാറിയിട്ടില്ല അതിനൊന്ന് നമ്മൾ എടുത്തു അതേ പാനിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കാം ഇപ്പോൾ 2 ടേബിൾ സ്പൂൺ നിറച്ച് നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ചൂടായി വന്ന നെയ്യിലേക്ക് നമുക്ക് കുറച്ച് കറുത്ത മുന്തിരി ആഡ് ചെയ്ത് കൊടുക്കാം ഒന്ന് വീർത്ത് വന്നവരെ നമുക്ക് നെയ്യിലിട്ട് നല്ലോണം ഒന്ന് വറുത്തെടുക്കാം അപ്പോൾ നമ്മുടെ കറുത്ത മുന്തിരി നല്ലോണം ഒന്ന് പൊങ്ങി വന്നിട്ടുണ്ട് നമുക്ക് ഇത് കോരിയെടുക്കാം അതേ നെയ്യിലേക്ക് നമുക്ക് ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാരറ്റ് ഇട്ട് കൊടുക്കാം അപ്പോൾ ക്യാരറ്റ് ഒരുപാടൊന്നും വഴറ്റിയെടുക്കണ്ട കുറച്ച് നേരം നെയ്യ് കിടന്ന് ഒന്ന് വഴറ്റിയെടുക്കാം കുറച്ച് നേരം മതി ഒരു 2 മിനിറ്റ് വഴറ്റാം നമുക്ക് അപ്പോൾ അതിൻ്റെ ഒരു പച്ചച്ചോവ പോയി ഒരു 2 മിനിറ്റ് നമ്മൾ ഇതുപോലെ നെയ്യിലിട്ട് ഒന്ന് വഴറ്റി വരുമ്പോൾ അതിൻ്റെ ഒരു പച്ചച്ചോവ നമുക്ക് പൊക്കോളും അതിൻ്റെ ഒരു പച്ചമണം പോയി വന്നിട്ടുണ്ട് അപ്പം നമുക്ക് ഇനി ഇതിലേക്ക് പാൽ ഒഴിച്ചു കൊടുക്കാം കുറച്ച് പശുവൻ പാല് തിളപ്പിച്ച് വെച്ചേക്കുന്നത് നമുക്ക് ചേർത്ത് കൊടുക്കാം കുറച്ച് മാത്രം ചേർത്ത് കൊടുത്താൽ മതി ഒരുപാട് പശുമ്പാൽ ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല അപ്പോൾ അതെല്ലാം കൂടെ നമുക്കൊന്ന് മിക്സ് ചെയ്യണം ആ പാൽ എല്ലാ സൈഡിലും എത്തണം കുറച്ച് പാല് മാത്രമേ ഉണ്ടാവും പാലൊന്നും കിടക്കുന്നൊന്നും കാണത്തില്ല കുറച്ച് പാല് മാത്രം ഒഴിക്കുക എന്നിട്ട് ലോ ഫ്ലെയിമിലേക്ക് നമ്മൾ ആക്കി കൊടുത്തതിന് ശേഷം നമുക്ക് കുറച്ച് നേരം ഇതൊന്ന് മൂടി വെച്ച് വേവിക്കാം അപ്പോൾ വന്ന് മൂടി വെക്കാം ഒന്ന് തുറന്ന് നോക്കാം ഒരു 3 മിനിറ്റായി അപ്പോൾ നമുക്കൊന്ന് തുറന്ന് നോക്കാം നല്ലോണം ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് കണ്ടോ നല്ലോണം ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഇതിനി കുറച്ച് നേരം ഒന്ന് തുറന്ന് വെച്ച് നമുക്കൊന്ന് ചിക്കി എടുക്കാം കുറച്ച് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ ഒന്ന് ഇളക്കി ചേർത്ത് കൊടുക്കാം ഒരു 8 ടേബിൾ സ്പൂണോളം പഞ്ചസാര ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പം നല്ലോണം ഒന്ന് ഇളക്കി ചേർത്തതിന് ശേഷം കണ്ടോ അതിപ്പോൾ തന്നെ അത് മതിയാവും പിന്നെ മധുരം നിങ്ങൾക്ക് കുറച്ച് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ആഡ് ചെയ്ത് കൊടുക്കാം മധുരം കുറഞ്ഞ് മതി എന്ന് പറഞ്ഞുകൊണ്ട് കുറച്ച് പഞ്ചസാര ഇട്ട് കഴിഞ്ഞാൽ ഇത് ഉരുണ്ട് വരത്തില്ല അപ്പോൾ കുറച്ച് പഞ്ചസാര ആഡ് ചെയ്യാൻ നിങ്ങൾ ശ്രമിക്കണം ഫ്ലെയിം ഒന്ന് നിങ്ങൾ ശ്രദ്ധിച്ചേക്കണം ഇത്രയും നേരം നമ്മൾ ലോ ഫ്ലെയിമിലിട്ടാണ് കുക്ക് ചെയ്തത് ഇനിയിപ്പോൾ ഹൈ ഫ്ലെയിമിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഹൈ ഫ്ലെയിം അല്ലെങ്കിൽ മീഡിയം ഫ്ലെയിമിലെങ്കിലും ഇടണം ഒരുപാട് ലോ ഫ്ലെയിമിലാകരുത് അപ്പോൾ ഇത് നമുക്ക് നല്ലോണം ഇളക്കിയെടുക്കാം ഇനി നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങയും ആ കിസ്മിസും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് അപ്പോൾ കിസ്മിസ് ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ചേർത്ത് കൊടുക്കാം അല്ലെങ്കിൽ അവസാനം അത് റൗണ്ട് ചെയ്ത് എടുക്കുമ്പോൾ മതി അപ്പോൾ ഞങ്ങൾ ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതൊന്ന് നമുക്ക് ഇതിൻ്റെ കൂടെ മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ തേങ്ങയുടെ ആ തേങ്ങയുടെയൊക്കെ വെള്ളം ഓൾറെഡി പോയി കഴിഞ്ഞതാണ് അപ്പോൾ തേങ്ങയുടെ വെള്ളം ഓൾറെഡി പറ്റി വന്നതാണ് അപ്പോൾ പിന്നെ ഒരുപാട് പറ്റുണ്ട് അതുകൊണ്ടാണ് ഞാൻ ലാസ്റ്റ് ഇട്ടത് തേങ്ങ നിങ്ങൾ ആദ്യം വറക്കുന്നില്ല കുറച്ചുകൂടെ നേരത്തെ തേങ്ങ ഇട്ട് കൊടുക്കണം കാരണം തേങ്ങയുടെ ആ വെള്ളം ഒന്ന് വലിയുണ്ട് അപ്പോൾ കുറച്ച് നേരത്ത് ഹൈ ഫ്ലെയിമിൽ കിടന്നൊന്ന് ഉരുണ്ട് വരും അപ്പോൾ നമ്മുടെ ക്യാരറ്റിൻ്റെ ഒരു കളർ നല്ലോണം ഒന്ന് മാറി വന്നിട്ടുണ്ട് അതിൻ്റെ വെള്ളമൊക്കെ വറ്റി വന്നു അപ്പോൾ അതിൻ്റെ ഫ്ലെയിം നമുക്ക് ഓഫ് ചെയ്ത് കൊടുക്കാം അതിൻ്റെ സ്വരം കേട്ടോ അപ്പോൾ നമുക്ക് അതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം ഫ്ലെയിമെല്ലാം ഓഫ് ചെയ്തതിന് ശേഷം മാത്രം കുറച്ച് ഏലക്കാപ്പൊടി നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം അപ്പോൾ ആ ഏലക്കാപ്പൊടി അവസാനം നമ്മൾ ഫ്ലെയിമെല്ലാം ഇറക്കി ഓഫ് ചെയ്തതിന് ഉടനെ തന്നെ നമ്മൾ ഏലക്കാപ്പൊടി ഇട്ട് കൊടുത്ത് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കണം അപ്പോൾ ആ ഏലക്കയുടെ ഫ്ലേവർ കറക്റ്റായിട്ട് നിൽക്കും നേരത്തെ ഇട്ട് കൊടുത്താൽ ആ ഏലക്കയുടെ ഫ്ലേവർ നഷ്ടപ്പെടും അതുകൊണ്ടാണ് നമ്മൾ നേരത്തെ ഇടാത്തത് അപ്പോൾ ഫ്ലെയിമെല്ലാം ഓഫ് ചെയ്തതിന് ശേഷം കുറച്ച് ഏലക്കാപ്പൊടി ഇട്ട് നമ്മൾ കുറച്ച് ഇട്ടുള്ളൂ കുറച്ച് ഇട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതൊന്ന് ആറി വരണം അപ്പോൾ ഇതൊന്ന് ആറി വന്നതിന് ശേഷം മാത്രമേ നമുക്ക് ബോൾ പിടിക്കാൻ പറ്റുള്ളൂ അപ്പം ഒന്ന് ആറി വരാൻ വേണ്ടിയിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം നല്ലോണം ആറി വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ജസ്റ്റ് ഇതൊന്ന് ഒരു ചെറിയ ചെറിയ ബോൾസാക്കി എടുക്കാം അപ്പോൾ ഇതുപോലെ നമ്മൾ നമ്മുടെ ഒരു സൈസിനനുസരിച്ച് ഇതുണ്ടാവും ബോളാക്കി അപ്പോൾ ഇത് കുറച്ച് ലൂസായിട്ടാണ് ഇപ്പോൾ ഇരിക്കുന്നത് പക്ഷേ കുറച്ച് നേരം കഴിയുമ്പോൾ നല്ലോണം കട്ടിയാവും അപ്പോൾ ഇതുപോലെ ചെറിയ ചെറിയ ബോളുകളാക്കിയിട്ട് നമുക്ക്
പാത്രത്തിലേക്ക് വെച്ച് കൊടുക്കുക. അപ്പൊ എല്ലാം നമുക്ക് കൂളാക്കാം കേട്ടോ. ഇതൊന്ന് ചൂട് ആറി വരുമ്പോൾ നമ്മൾ ബോൾ പിടിക്കാം. ഇതുപോലെ ബോൾ പിടിച്ച് നമുക്ക് എല്ലാം ഇങ്ങനെ വെച്ച് കൊടുക്കാം. അപ്പൊ നമ്മള് എല്ലാ ബോളുകളും ഉരുട്ടിയെടുത്തിട്ടുണ്ട്. നമ്മുടെ ലഡു ഇനി നമുക്ക് ജസ്റ്റ് പഞ്ചസാരയിൽ ഒന്ന് റൊട്ടേറ്റ് ചെയ്തെടുക്കാം. ദേ പഞ്ചസാരയിലിട്ട് കുറച്ച് പഞ്ചസാരയിൽ ഒന്ന് കറക്കി എടുക്കണം കേട്ടോ. ഇതുപോലെ ഒന്ന് കറക്കി പഞ്ചസാര എല്ലായിടത്തും വരുമ്പോൾ അതിൻ്റെ ഒരു ഒരു ലുക്ക് തന്നെ മാറുന്നതാണ്. അപ്പോൾ നമുക്ക് ഇതുപോലെ എല്ലാം ചെയ്തെടുക്കണം കേട്ടോ. ഇതുപോലെ പഞ്ചസാര ഇതൊക്കെ തികച്ചും ഓപ്ഷനാണ്, കാരണം ഇപ്പം തന്നെ ആവശ്യത്തിന് മധുരമുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇത് വേണമെന്നുണ്ടെങ്കിൽ മാത്രം കുറച്ച് പഞ്ചസാരയിൽ ഇങ്ങനെ നിങ്ങൾക്ക് കറക്കിയെടുക്കാം. അപ്പോൾ നമ്മുടെ അടിപൊളി ക്യാരറ്റ് ലഡു അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും ഡിസ്ലൈക്ക് ചെയ്യുക. കാരണം നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ബെൽബട്ടൺ അമർത്തണം. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.